അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കലൊരു മനുഷ്യൻ ചോദിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടം കിട്ടാനും ജനങ്ങളും എന്നെ സ്നേഹിക്കാനും എന്ത് ചെയ്യണമെന്ന്? അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇഷ്ടം കിട്ടാനേ ഏറ്റവും ആദ്യം നമ്മൾ ഓരോരുത്തർ ചെയ്യേണ്ടത് കൃത്യമായിട്ട് അള്ളാഹു ഹയ്യാല സ്വലാ ഹയ്യാല ഫല എന്ന് വിളിച്ചാൽ ഉടനടി ഓടിപ്പോകണം. പുരുഷന്മാരെ നിർബന്ധമായിട്ട് ജമാഅത്തിന് പോകണം. സഹോദരിമാർക്ക് വേണമെങ്കിൽ പോകാം, അതല്ലെങ്കിൽ കൃത്യ സമയത്തിന് വീട്ടിൽ നമസ്കരിച്ചിരിക്കണം. ജനങ്ങൾ എന്നെ സ്നേഹിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ജനങ്ങൾ എന്താണോ അതിയായ സ്നേഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ, അത് നിങ്ങൾ സ്നേഹിക്കാതെ നിന്നാൽ മതി, നല്ലോണം ഓർത്തോളൂ. ജനങ്ങൾ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ലോകത്ത്, അത് നിങ്ങൾ വല്ലാതെ അങ്ങ് സ്നേഹിക്കണ്ട. ഒന്ന് സമ്പത്ത്, രണ്ട് അധികാരം, പേരും പ്രശസ്തിയും. സഹോദരന്മാരെ, നമ്മളൊന്ന് ഒന്ന് അങ്ങനെ ജീവിച്ച് നോക്കാം. നമ്മൾ ഈ സമ്പത്തിൻ്റെ പിന്നാലെ ദയവ് ചെയ്ത് ഓടരുത്. ഓടി 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 കെതുക്കും. കെതിച്ചാൽ മാത്രമല്ല, അതിൻ്റെ ഒരു ആർത്തി ഒരിക്കലും തീരാത്ത ഒരു ആർത്തിയാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ഒരു ഉഹദ് മലയോളം പൊന്ന് കിട്ടിക്കഴിഞ്ഞാലും അടുത്ത ഊഹദ് മല കിട്ടണം. നമ്മൾ അങ്ങനെ ഓടരുത്, ഓടരുത്. നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്ന് രാവിലെ എഴുന്നേറ്റാൽ കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്. ലോകം കീഴടക്കിയ വ്യക്തി പോലെയാണ്. പിന്നെ നമ്മളൊരു 10 തലമുറകൾക്കൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, തീർച്ചയായിട്ടും. അവരാരോഗ്യ സംരക്ഷണത്തിന് വേണം, തീർച്ചയായിട്ടും. ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ സമ്പാദിക്കുക. നമ്മൾ ഒരിക്കലും സമ്പത്തിന് പിന്നാലെ പോകരുത്. നമ്മൾ കൃത്യമായിട്ട് 5 നേരം പള്ളിയിൽ പോയിട്ട് നമസ്കരിച്ചിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല റിസ്ക് വീട്ടിലെത്തിച്ചിരുന്നാണ്, വീട്ടിലെത്തിച്ചിരും, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നാലെ റിസ്ക് വന്നോളൂ. ദയവ് ചെയ്ത് സഹോദരന്മാരെ, സമ്പത്തിന് പിന്നാലെ ഓടരുത്. നമ്മൾ സഹാബാക്കളുടെ ചരിത്രമൊക്കെ നോക്കുമ്പോഴും വളരെ അത്ഭുതം തോന്നിപ്പോവും. ചിലർക്ക് ബിസിനസ്സിന് നല്ല അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അവരും തരച്ചേറി അപ്പുറത്തെ കടയിൽ പോയിക്കോളും, അവിടെ അധികം ആൾക്കാരില്ല, അങ്ങോട്ടേക്ക് പോയിക്കോളും, അങ്ങോട്ട് പോയിക്കോളും. നിങ്ങളൊരു നിലപാടെടുത്ത് നോക്ക്, നിങ്ങളൊരു ഡോക്ടറാണ്, ശരി, പേഷ്യൻസ് മറ്റേ ഡോക്ടറിന് വിട്ടെടുത്തേക്ക്, അവർ ഇന്ന ഹോസ്പിറ്റലിൽ പോയിക്കോളൂ, ഇന്ന വ്യക്തിയെടുത്ത് പോയിക്കോളൂ, അവർ നല്ല ഡോക്ടറാണ്. ഏത് മേഖലയിലുള്ള സഹോദരന്മാരെ, നമ്മൾ മറ്റുള്ളവർക്ക് അങ്ങ് വിട്ടുവീഴ്ച ചെയ്താലേ എല്ലാവരും സ്നേഹിക്കും. രണ്ടാമത്തത് അധികാരമോഹം. ഈ അധികാരമോഹം യഥാർത്ഥത്തിൽ പേരും പ്രശസ്തിക്കും നാളെ പത്രത്തിൽ ഫോട്ടോ വരാനൊക്കെ. നമ്മളൊന്ന് അതിൽ നിന്ന് മാറി നോക്കുക. നമ്മളൊന്ന് മാറി കൊടുക്കുക. നിങ്ങളായിക്കോളും സൂപ്രണ്ട് ആയിക്കോളും, പ്രസിഡന്റ് ആയിക്കോളും, നിങ്ങളെ സെക്രട്ടറി ആയിക്കോളും, ഒരുപാട്. അതിപ്പം മഹലിലുണ്ട്, അല്ല ഏത് മേഖലകൾ നമ്മൾക്ക് രാഷ്ട്രീയത്തിലുണ്ടാകും, അല്ലെ ഏത് ഡോക്ടറാവട്ടെ, ബിസിനസ് ആവട്ടെ, അവിടെയൊക്കെ അധികാരമോഹങ്ങളും പല പല പ്രസ്ഥാനങ്ങളുണ്ട്. നമ്മളൊന്ന് മാറി നിർത്താൽ മതി. നമുക്ക് കർമ്മങ്ങൾ ചെയ്യാം. നമ്മൾക്ക് സ്ക്രീനിൻ്റെ പിന്നിൽ കർമ്മങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരുപാട് ചെയ്യാനുണ്ട്. പേരും പ്രശസ്തിയൊന്നും വേണ്ട. അവിടെ പേരും പ്രശസ്തിയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്ന ഏകനായ റബ്ബുണ്ട്. റബ്ബ് കൃത്യമായിട്ട് നമ്മുടെ നിയത്ത് എത്രത്തോളം നിഷ്കളങ്കത ഉണ്ടോ അത്രത്തോളം ഒരുപാട് ബർക്കത്ത് നിങ്ങളുടെ കർമ്മ മേഖലകൾ അള്ളാഹു ഇട്ടുതരും. അപ്പോൾ സമ്പത്തിൻ്റെ പിന്നാലെ പോകരുത്, പേരും പ്രശസ്തി അധികാരത്തിന് പിന്നാലെ പോകാതിരുന്നാൽ മതി. മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്താൽ മതി. ജനങ്ങളെല്ലാവരും നിങ്ങളെ സ്നേഹിക്കും. ജനങ്ങളുടെ സ്നേഹത്തിനെക്കാട്ടി കൂടുതൽ റബ്ബ് സുബ്ഹാനഹു വതആല ഒരുപാട് സ്നേഹിക്കും. റബ്ബ് സുബ്ഹാനഹു വതആല നിങ്ങളെ നിഷ്കളങ്കമായ നിയത്ത് അള്ളാഹു ഒരുപാട് തൃപ്തിപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു നമ്മൾ ഓരോരുത്തരും തൃപ്തിപ്പെടുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.